ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നതാ ഞാൻ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ക്രിസ്പി ഹോം മെയ്ഡ് ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബർഗറാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഈ ക്രിസ്പി ബർഗർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസാണ് കേട്ടോ, അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മുടെ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്. ചതുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. പിന്നെ അതാ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണോളം സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അതാ ഞാനിത് ബൗളിലോട്ട് മാറ്റിയിട്ട് ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് ഇത് ഓരോരോ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഓരോരോ ബൗൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതാ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് ഈ ബോൾസ് ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ആ ഒരു ഷേപ്പിൽ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇനി നമുക്ക് എല്ലാ ബോൾസും ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ബോൾസും കയ്യിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ടുള്ള കോട്ടിങ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ഒറിഗാനോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നിങ്ങളടുത്ത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പൗഡർ ഇട്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മിക്സ് ഈ മൈദയുടെ മിക്സിലോട്ടൊന്ന് ഇട്ടും ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിങ്ങിനായിട്ട് ഈ ഫസ്റ്റ് കോട്ട് ചെയ്ത് വെച്ചത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് രണ്ടാമത് പിന്നെയും ആ മൈദയുടെ മിക്സിലോട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്നിങ്ങനെ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സെക്കൻഡ് കോട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് എണ്ണ തന്നെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ നല്ലൊരു ക്രിസ്പി ആവുന്ന വരെ ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയൊന്നും മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബർഗർ സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഹോം മെയ്ഡ് മയോണൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്, അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ചെറുനാരങ്ങയുടെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ബർഗർ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമുക്ക് ബർഗർ ഫില്ല് ചെയ്യുന്നതാണ് കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ബർഗർ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബർഗർ ബണ്ണ് വാങ്ങിച്ചതാണ് കേട്ടോ. അത് പുറത്തുനിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചതാണ്. അതൊന്ന് പകുതി ഇനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം ബർഗർ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ആ ചിക്കൻ്റെ മിക്സാണ്, അതൊന്ന് വെച്ചുകൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ മയോണീസാണ് അതാക്കി കൊടുത്തതിന് ശേഷം ചീസിൻ്റെ ഞാനിവിടെ മിൽക്ക് മിസ്റ്റിൻ്റെ ഷീറ്റ് ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഗ്രീൻ ലെച്ചൂസാണ്, അത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ മയോണൈസും കൂടി ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം സവാളയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. പിന്നെ ബർഗർ സോസാണ്, അതുകൂടെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ ഇത് അതിൻ്റെ മുകളിലുള്ള ബണ്ണിൽ നമ്മൾ ഇതുപോലെ ബർഗർ സോസ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടച്ചുകൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ലാസ്റ്റ് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ കൂടെ ഒന്നിങ്ങനെ വെച്ചുകൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ വിട്ടു പോയതാണ് എൻ്റെ അടുത്തു നിന്ന്. അപ്പോൾ ഇതാ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് ലെച്ചൂസ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് കാബേജ് ഉണ്ടെങ്കിൽ അതും വെച്ചുകൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അത് വെച്ചില്ലാച്ചിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല. ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.